Hello traders, welcome back to our channel. Our channel Nifty and Bank Nifty analysis and ATOM with the video like in the Kala or Kumarikal Guru Sogam. And subscribe to stock market by the Patakaranamatron, some side issue. Other than any video in the useful light level, I can video Kumaraka, the Lakey and the Prime and the Shontai, comment box Lanaka. Other than the description box number telegram group link in the end market viewing Karaka and share. So, interested on the Nagalada, join Giavana. So, again, entire another market. കുറച്ചൊരു പിന്നെ ട്രിക്കി മാർക്കറ്റ് ആയിരുന്നു അല്ലേ. ഒന്ന് താഴേക്ക് വന്നു, രാവിലെ തന്നെ നല്ല രീതിയിൽ ഒരു ഫോൾ കാണിച്ചു. നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ നല്ലൊരു ഫോൾ ആയിരുന്നു. ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ അത്ര ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായില്ല. ബട്ട് നമ്മൾ ആ പറഞ്ഞിട്ടുള്ള, അതായത് ഇന്നലത്തെ അനാലിസ്റ്റിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവല് ബ്രേക്ക് ആയതിന് ശേഷം ക്ലീൻ ആയിട്ടുള്ള ഫോൾ നമുക്ക് കിട്ടി. ആ ഒരു ഫോൾ നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തൊട്ട് മുമ്പ് തന്നെ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി അത്യാവശ്യം വീക്ക്നെസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ബാങ്ക് നിഫ്റ്റി അത്ര വീക്കായിട്ടുണ്ടായില്ല. ബട്ട് നമ്മൾ ആ ഒരു പറഞ്ഞ ലെവലിൻ്റെ താഴേക്ക് വന്നപ്പോൾ അവിടെ സെല്ലിംഗ് പ്രഷർ ഉണ്ടായി. ഓഫ്കോഴ്സ് അവിടെ ഉണ്ടാവുന്ന ഒരു ലെവൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇന്ന് ആ ഒരു ലെവൽ തന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ടുള്ളത് സെല് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞ ഒരു ഫസ്റ്റ് ടാർഗറ്റിലേക്ക് വന്നു. അവിടെ വന്നിട്ട് വീണ്ടും ഒന്ന് ഒരു ചോപ്പിനെസ് കാണിച്ചു. അവിടെ റിയൽ മാർക്കറ്റിൽ ഞാൻ കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംശയങ്ങൾ പറഞ്ഞപ്പോൾ ഞാനത് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നടക്കുന്ന. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ എന്താണ് നാളേക്ക് പ്രോപ്പറായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ലാസ്റ്റ് ഒരു ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും, ലാസ്റ്റ് ക്ലീൻ ആയിട്ടൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട് അല്ലേ. സോ ആ അതുപോലെയുള്ള ഒരു സിനാരിയോ നേരത്തെ ഉണ്ടായപ്പോഴാണ് ഞാൻ ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സി സംഗതി സിമ്പിളാണ്, വേറൊന്നുമല്ല. ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ട് അവിടെ ഒരു സ്ട്രോങ് ബുള്ളിഷ് ഓർ ബാരിഷ് ക്യാൻഡിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡലിൻ്റെ ഹൈയും ലോയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ആ ക്യാൻഡലിൻ്റെ ഹൈയിനെ ബ്രേക്ക് ചെയ്തിട്ട് ക്യാൻഡലിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ബയേഴ്സ് പ്രഷർ കാണിച്ചു, ബയേഴ്സ് വിജയിച്ചു എന്നുള്ളതാണ് സീന്. അതുപോലെ തന്നെ അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാൻഡലാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ പോസിറ്റീവ് ക്യാൻഡൽസ് ഉണ്ടായിട്ട് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലോവർ ലെവലിൽ ബയേഴ്സ് ട്രാപ്പായി എന്നുള്ളതാണ്. സി അവിടുന്ന് ബൈ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കിയാൽ ബയേഴ്സ് ഉണ്ടാവുകയാണ്, ട്രാപ്പ് ആവുകയാണ്. വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരികയാണ്, അവർ വീണ്ടും ട്രാപ്പ് ആവുകയാണ്. സോ അവിടെ ഒരു പ്രഷർ സാധാരണ കാണാൻ സാധ്യതയുണ്ട്. ഇന്നും ക്ലീൻ ആയിട്ട് അവർ പ്രഷർ കാണിച്ചിട്ടുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ ക്യാൻഡലിൻ്റെ ടൈം വെച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ സിനാരിയോ ഉണ്ടായപ്പോഴും ഞാനത് ക്ലീൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. സോ ഇതുപോലെ തന്നെ എപ്പോഴും മാർക്കറ്റിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക, മാർക്കറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മളെന്തെങ്കിലും പറയുമ്പം ഓക്കെ ഇങ്ങനെ സിനാരിയോ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കുക. കാരണം നമ്മുടെ അറിവുകളെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് പറ്റും, സാധിക്കും എന്നുള്ളതാണ്. സോ നാളേക്ക് എന്തൊക്കെ ലെവൽസാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ ലെവൽസിലേക്ക് നമുക്ക് നല്ല ട്രേഡുകൾ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മളുള്ളത് നിഫ്റ്റിയുടെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. സോറി, ബാങ്ക് നിഫ്റ്റിയുടെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലോ തന്നെയാണ്. ഈ ഒരു ലോ എന്നാണ് മാർക്കറ്റ് റിജക്ഷൻ എടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ലോനെ തന്നെ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലോനെ വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റിനെ കൂടെ നിങ്ങൾ വാച്ച് ചെയ്യുക. ഈ ഒരു രണ്ട് ലെവലിൻ്റെ മുകളിലോ താഴെയായിരിക്കും നാളെ മാർക്കറ്റിൻ്റെ ആക്ഷൻ ഉണ്ടാവുക. അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിട്ടുള്ള അതേ ഒരു ട്രെൻഡ് ലൈന്, ഇന്ന് എവിടുന്നാണ് ആ ഒരു ഫോൾ ഉണ്ടായതെന്നുള്ളത് ഒന്ന് പിന്നെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ട്രെൻഡ് ലൈനിൽ തന്നെയാണ് ഇന്നത്തെ ഒരു ഫോൾ ഉണ്ടായിട്ടുള്ളത്. സോ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഞാനിവിടെ വീണ്ടും പ്ലേസ് ചെയ്യുന്നുണ്ട്. സി ഈ ഒരു ട്രെൻഡ് ലൈനിനെ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക, ഈ ഒരു ട്രെൻഡ് ലൈനിനെ കൂടി വാച്ച് ചെയ്യുക മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ. സോ എങ്ങനെയായിരിക്കണം നാളേക്ക് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത്? സി മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് മുകളിലേക്കോ ഇവിടുന്ന് താഴേക്കോ വരികയാണെന്നുണ്ടെങ്കിൽ, താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രഷർ, നല്ലൊരു സെല്ലിംഗ് പ്രഷറുള്ള ട്രേഡ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ താഴേക്കോ മുകളിലേക്കോ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ട്രേഡിലേക്ക് എൻ്റർ ആകാൻ പറ്റും. സോ ഇവിടുന്ന് താഴേക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 43,400 എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും. 43,400. സോ ഈ ഒരു 520 എന്നുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 400 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരും. ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധ്യതയുണ്ട്. നാളെ ചൊവ്വാഴ്ചയാണ്, ആൻഡ് ഇവിടെ മാർക്കറ്റ് നിൽക്കുന്നത് 43,500 എന്നുള്ള ലെവലാണ്. സോ ഇവിടെയുള്ള ഷോർട്ടുകൾ കവർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അധികം ബഫറൊന്നും അവർക്ക് വരാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഇവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് മുകളിലേക്കാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ മൊമെന്റം സ്ലോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം ഈ ലെവലിലൊക്കെ മാർക്കറ്റിന് റെസിസ്റ്റൻസുകളുണ്ട്. 43,800 എന്നുള്ള ലെവലിൽ നമ്മൾ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യേണ്ടതുണ്ട്. 700 മുകളിലായിട്ട് 43,800 എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ 43,900 എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ
ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബട്ട് ഇവിടുന്ന് താഴേക്കാണ് വരുന്നതാണെങ്കിൽ പിന്നെ 43,400 എന്നുള്ള ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവൽ നമ്മളുടെ അച്ചീവ് ആയിട്ട് വരും. അതിനും താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 43,250 എന്നുള്ള ലെവൽ വരും. അതിനും താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 43,100 എന്നുള്ള ലെവലും മാർക്കറ്റിൽ ക്ലീൻ ആയിട്ട് ഓപ്പൺ ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ കൂടെ വാച്ച് ചെയ്യാം. അങ്ങനെ അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ, സി 43,800 താഴെയുള്ള ഒരു ലെവലിലാണ് പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ട് റേഞ്ച് ഉണ്ടാക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു പ്രൈസ് ആക്ഷൻ താഴേക്കാണെങ്കിലും മുകളിലേക്കാണെന്നുണ്ടെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ താഴേക്കാണ് വരുന്നതെങ്കിൽ നമ്മളുടെ പിന്നെ ക്വാണ്ടിറ്റി നമ്മൾ മാക്സിമം മിനിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലെസ് ഒരു പിന്നെ 3-1 എന്നുള്ള രീതിയിൽ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിനെ കൺട്രോൾ ചെയ്യുക. ഇനി താഴേക്കാണ് വരുന്നതെങ്കിൽ 1/2 എന്നുള്ള രീതിയിലും പിന്നെ ക്വാണ്ടിറ്റിനെ കൺട്രോൾ ചെയ്യുക. കാരണം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇങ്ങനെ ഒരു റേഞ്ചിലാണ്, നല്ല വോൾട്ടിലിറ്റി കാണാൻ സാധ്യതയുള്ള ഒരു റേഞ്ചിലാണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ഏറ്റവും നല്ല ട്രേഡുകൾ വരാൻ പോകുന്നത് ഈ ഒരു ലെവലിൽ. നിങ്ങൾ എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്യുക, 43,400 എന്നുള്ള ലെവല് താഴേക്കും അതുപോലെ തന്നെ 44,550 എന്നുള്ള ലെവൽ മുകളിലേക്കും. ഈ ഒരു രണ്ട് ലെവലിൻ്റെ മുകളിലേക്കോ താഴേക്കോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ഓവറോൾ ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി തന്നെ നമുക്കൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു ട്രേഡിനെ ആ ഒരു ലെവൽസിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ലെവൽസിനെ നിങ്ങൾ പിന്നെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ചാർട്ടിൽ അടയാളപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. സോ ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാപ്പ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിലും ലോവർ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു റേഞ്ചിൻ്റെ ബ്രേക്ക് ഡൗണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിസെഷനോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡിലേക്ക് എൻ്റർ ആകാൻ പറ്റും. എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ്? സി നിഫ്റ്റിയിൽ ഞാൻ എടുത്ത ആദ്യം ഡ്രോയിങ്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാം. സി ഈ ഒരു ലെവലിനെ നമ്മൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. 18,720 എന്നുള്ള ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. 18,720 താഴേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ലോ ആയിട്ടുള്ള 18,680 എന്നുള്ള ലെവൽ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഒന്ന് അപ്പോ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 18,780 എന്നുള്ള ഈ ഒരു ലെവലിനെ തന്നെയാണ്. 18,780 ഈ 18,780 മുകളിലായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലേക്കായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ 18,780 വാച്ച് ചെയ്യുക. 18,780 മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വാച്ച് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 18,860 എന്നുള്ള ലെവലാണ്. സോ 18,860 വാച്ച് ചെയ്യുക. അതിന് മുകളിലേക്ക് പിന്നെ മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ടാർഗറ്റിനെ പ്രോപ്പറായിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓൺ ദ ലോവർ സൈഡ് 6,800 താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് നമുക്ക് 18,620 എന്നുള്ള ടാർഗറ്റൊക്കെ ക്ലീൻ ആയിട്ട് മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെയും അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യണം. പ്രോപ്പർ ഒരു പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു റേഞ്ചോ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. നല്ല ട്രേഡിംഗ് സിനാരിയോസും എല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ്. സി എന്താണ് ഫിൻനിഫ്റ്റിയിൽ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ? നാളെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. സോ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് ലെവലാണ്. ഓൺ ദ ഹയർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ലെറ്റ്സ് സേ ഒരു 10 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലെങ്കിലും മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ മുകളിലേക്കുള്ള ട്രേഡിലേക്ക് പോകാൻ പാടുള്ളൂ. ബട്ട് ഓൺ ദ ലോവർ സൈഡ് 19,370 എന്നുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്താൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 19,300 എന്നുള്ള ടാർഗറ്റ് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൊമെൻറ്റത്തിന് ഒന്ന് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. എന്താണ് HDFC നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവല്? ഒരു വ്യത്യാസമില്ല. 1,600 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 1,600 താഴെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 1,570 എന്നുള്ള ലെവൽസ് മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരും. ഫ്രഷ് അപ്പ് മൂവ് കാണണമെന്നുണ്ടെങ്കിൽ 1,610 എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. സോ 1,610 എന്നുള്ള ലെവലിനെ കൂടെ നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. 1,610 അതുപോലെ തന്നെ 1,600. എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവല്? സി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ ലെവൽസ് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് പിന്നെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുള്ളത്. സോ നാളേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറയുന്നത് ഓൺ ദ ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ലെവലിനെയാണ്, ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റ്, ഈ ഒരു സപ്പോർട്ട് പോയിന്റിനെയാണ്. സോ 1,820 എന്നുള്ള ലെവലിനെ മാർക്കറ്റ് താഴേക്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് താഴേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, താഴേക്ക് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 1,800 ക്ലീൻ ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓൺ ദ അപ്പർ സൈഡ് 1,835 എന്നുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിന് മുമ്പായിട്ട് അതിനകത്തേക്ക് ഒരു ഷോർട്ട് ട്രേഡ് പിന്നെ ലോങ് ട്രേഡിലേക്ക് പോകാണ്ടിരിക്കുക. ഈ 3,5 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,850 എന്നുള്ള ടാർഗറ്റ് നമുക്ക്
ക്ലീൻ ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു 4-5 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ട്രയൽ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ട്രേഡിലേക്ക് എൻ്റർ ആവാൻ പറ്റുന്നതാണ്. എന്താണ് എസ് ബി ഐയിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യുന്നത്? ഈ ഒരു സ്വിംഗ് ലോനെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഈ സ്വിംഗ് ലോണിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫർദർ സെല്ലിംഗ് പ്രഷർ കാണാൻ പറ്റും. അതുപോലെ തന്നെ 570 എന്നുള്ള ലെവലിന്റെ മുകളിലേക്കും വാച്ച് ചെയ്യാം. അതിന്റെ മുകളിലായിട്ട് ഒരു ബയ്യിംഗ് പ്രഷറും കാണാൻ പറ്റും. എന്താണ് ICICI ബാങ്കിൽ? ഈ ഒരു ലെവലിനെ തന്നെ എടുക്കുക. 935 എന്നുള്ള ലെവലിന്റെ താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പിന്നെ ഇതിനകത്ത് പോകാണ്ടിരിക്കുക, ലോങ് സൈഡിലേക്ക് പോകാണ്ടിരിക്കുക. ആൻഡ് അതുപോലെ തന്നെ 930-28 എന്നുള്ള ഈ ഒരു ലെവൽ, ഇതൊരു കീ ലെവലാണ്. മാർക്കറ്റ് നാളെ ഒന്ന് അപ്മൂവ് പോവുകയാണെങ്കിൽ തന്നെ ഇവിടുന്ന് ഒരു റിയാക്ഷൻ താഴേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ 930-28 എന്നുള്ള ലെവലിനെ കൂടെ നിങ്ങളുടെ പിന്നെ ലെവലിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പിന്നെ ആക്സിസ് ബാങ്കിൽ വാച്ച് ചെയ്യേണ്ടത്? ക്ലീൻ ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവൽ തന്നെയാണ് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ആക്ട് ചെയ്തിട്ടുള്ളത്. സോ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 960 എന്നുള്ള ലെവലാണ്. 960 താഴെ ആയിട്ട് ആക്സിസിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആക്സിസ് ഫർദർ ഡൗൺ മൂവ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ 960 എന്നുള്ള ലെവലിനെ കൂടെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ റിലയൻസ് ക്രൂഷൽ ലെവലിലാണ് ഉള്ളത്. സോ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 250 എന്നുള്ളതാണ്. 2550 എന്നുള്ള ലെവലാണ്. 2550 താഴെയായിട്ട് റിലയൻസിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ഫോർത്ത് ഡൗൺ മൂവ് ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2520 അതുപോലെ തന്നെ 2515 എന്നുള്ള ലെവലൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവൽസിനെ കൂടെ വാച്ച് ചെയ്യുക. നമ്മുടെ ഇൻഫോസിസിൽ നമ്മൾ ആസ് ഓഫ് നോ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 1300 എന്നുള്ള ലെവലാണ്. 1300 മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ അപ്മൂവ് അതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. സോ 1300 എന്നുള്ള ലെവലിനെ അപ്പർ സൈഡിലേക്ക് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഓൺ ദ ലോവർ സൈഡ് 1290 എന്നുള്ള ലെവലിനെ കൂടെ വാച്ച് ചെയ്യുക. ഈ ഒരു രണ്ട് ലെവല് ഡിസൈഡിങ് ലെവൽസ് ആയിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു രണ്ട് ലെവലിനെ കൂടെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് TCSൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ടത്? 3195 എന്നുള്ള ലെവലാണ്. 3195 താഴേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ മൂവ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. ഇനി അപ്പോ സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ 3215 എന്നുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 3230 എന്നുള്ള ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ കൂടെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ HDFC നമ്മൾ ഏത് ലെവലാണ് നാളേക്ക് വാച്ച് ചെയ്യേണ്ടത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ലെവല് ഇവിടെയായിട്ടാണ് വരുന്നത് അല്ലേ. 2665 എന്നുള്ളതാണ്. ഇന്നലത്തെ അനാലിസിസ് കണ്ടിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. ഇതിന്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ഫർദർ അപ്മൂവ് ഉണ്ടാവുള്ളൂ നമ്മൾ ക്ലീൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവിടുന്നാണ് നല്ല ഒരു ഫോളോ വരുന്നത്. സോ ആ ഒരു ലെവലിനെ തന്നെ വാച്ച് ചെയ്യുക. ആ ഒരു ലെവലിന്റെ താഴേക്കാണ് താഴെയാണ് മാർക്കറ്റ് ഉള്ളതെങ്കിൽ HDFC ഉള്ളതെങ്കിൽ ഒരിക്കലും ഒരു ഷോർട്ട് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ 2645 എന്നുള്ള ലെവലിനെ കൂടെ എടുക്കുക. ഓൺ ദ ലോവർ സൈഡ് 2645 താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ കാണാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ കൂടെ നിങ്ങൾ വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അനാലിസുകൾ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ചെയ്യുക. നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസിൽ വരുന്ന ട്രേഡുകൾ മാത്രം പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സ്റ്റോപ്പ് ലോസുകൾ എപ്പോഴും പ്രോപ്പറായി കൊണ്ടുവെടുക്കുക. പോക്കറ്റ് സൈസിലുള്ള സ്റ്റോപ്പ് ലോസുകൾ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.